ഏവർക്കും മെട്രോ പോസ്റ്റിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ വേനൽ മഴ റെക്കോർഡിട്ടതോടെ അണക്കെട്ടുകളിൽ കഴിഞ്ഞ 5 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന ജലനിരപ്പാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സംസ്ഥാനത്തെ അണക്കെട്ടുകളിൽ 35.40% വെള്ളമാണ് ഇപ്പോഴുള്ളത്. കഴിഞ്ഞ വർഷം ഇതേ ദിവസത്തേക്കാൾ 7% അധികം വെള്ളമാണ് ഈ വർഷമുള്ളത്. കാലവർഷത്തിന് മുൻപ് ജലനിരപ്പ് ഇത്രയും ഉയരുന്നത് അപൂർവം. കഴിഞ്ഞ ദിവസങ്ങളിൽ അണക്കെട്ടുകളുടെ വൃഷ്ടി പ്രദേശങ്ങളിൽ ശക്തമായ മഴ പെയ്തു. 2018 ഇതേ ദിവസം ഇടുക്കി അണക്കെട്ടിൽ 23.88% വെള്ളമാണ് ഉണ്ടായിരുന്നത്. ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് ഇപ്പോൾ 2338.02 അടിയായി. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരമാണിത്. കഴിഞ്ഞ വർഷം ഇതേ ദിവസം സംഭരണിയിൽ 2340.44 അടി വെള്ളമുണ്ടായിരുന്നു. കേരളത്തിൽ റെക്കോർഡ് വേനൽ മഴയാണ് ഇത്തവണ ലഭിച്ചത്. കാലവർഷത്തിന് മുന്നോടിയായി ലഭിച്ച മഴയുടെ കണക്കിൽ 2018 മറികടന്ന് 2021. 2018 ശേഷം തൃശ്ശൂരിന് തെക്കോട്ടുള്ള എല്ലാ ജില്ലകളിലും ഏറ്റവും മികച്ച വേനൽ മഴ ലഭിച്ച വർഷമാണിത്. തൃശ്ശൂരിന് വടക്കോട്ടുള്ള ജില്ലകളിൽ കണ്ണൂരിൽ മാത്രമാണ് 2018 മികച്ച മഴ ഇത്തവണ ലഭിച്ചത്. അറബിക്കടലിൽ ടൌട്ടെ ചുഴലിക്കാറ്റ് കൂടുതൽ ശക്തി പ്രാപിച്ച് 3 ദിവസങ്ങളിൽ മാത്രം സംസ്ഥാനത്ത് 23 മഴ സ്റ്റേഷനുകളിൽ 300 മില്ലിമീറ്ററിലധികം മഴ ലഭിച്ചതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. മൺസൂൺ കാലത്ത് ഈ രീതിയിൽ മഴ ലഭിക്കാറുണ്ടെങ്കിലും വേനൽ മഴയിൽ പ്രതീക്ഷിച്ചതിലും വളരെ വലിയ വർധനയാണ് ഉണ്ടായിട്ടുള്ളത്. ഇടുക്കി, കൊല്ലം, പാലക്കാട് ജില്ലകളിൽ മാത്രമാണ് ഞായറാഴ്ച വരെയുള്ള കണക്കനുസരിച്ച് വേനൽ മഴയിൽ ഇരട്ടിയിലധികം വർധനയില്ലാത്തത്. ലക്ഷദ്വീപിൽ ഇതുവരെ അധികം ലഭിച്ചത് 323% കൂടുതൽ വേനൽ മഴ. കിഴക്കൻ കാറ്റിന്റെ ശക്തി വർദ്ധിച്ചതും ഈർപ്പമുള്ള വായുപ്രവാഹം കൂടിയതും ലാനിന പ്രതിഭാസത്തിന്റെ സ്വാധീനം കുറഞ്ഞതുമാണ് വേനൽ മഴ അധികമാകാൻ ഏപ്രിൽ മാസത്തിൽ കാരണമായത്. അറബിക്കടലിലെ ന്യൂനമർദ്ദം ഇപ്പോഴത്തെ കനത്ത മഴയ്ക്കും കാരണമാകുകയായിരുന്നു. കൂടുതൽ പെയ്തത് ടൌട്ടെ ചുഴലിക്കാറ്റായി മാറും മുൻപുള്ള ന്യൂനമർദ്ദാവസ്ഥയിലായിരുന്നു. മധ്യ കേരളത്തിലും തെക്കൻ ജില്ലകളിലുമാണ് കൂടുതൽ മഴയെത്തിയത്. അറബിക്കടലിൽ ന്യൂനമർദ്ദം ശക്തമായപ്പോൾ 300 മില്ലിമീറ്ററിലേറെ മഴ ലഭിച്ച സ്റ്റേഷനുകളിലേറെയും ഈ മേഖലയിലാണ്. സംസ്ഥാനത്ത് ഇതുവരെ ഏറ്റവും കൂടുതൽ വേനൽ മഴ ലഭിച്ചത് 19 ജില്ലയിലാണ്. 972.3 മില്ലിമീറ്ററാണ് ഇവിടെ മഴ ലഭിച്ചത്. ശരാശരി ലഭിക്കേണ്ടിയിരുന്നത് 359.9 മില്ലിമീറ്റർ ആയിരുന്നു. വടക്കൻ മലബാറിൽ ശക്തമായ മഴ ലഭിച്ചെങ്കിലും വടകരയിലും വൈത്തിരിയിലും മാത്രമാണ് 300 മില്ലിമീറ്ററിലധികം മഴ ലഭിച്ചത്. ഇവിടങ്ങളിൽ യഥാക്രമം 328.3, 306.4 എന്നിങ്ങനെയാണ് മഴ ലഭിച്ചത്. ചുഴലിക്കാറ്റിന്റെ സ്വാധീന മേഖലയിൽ ഉണ്ടായിരുന്ന കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കണ്ണൂരിൽ 291.7 മില്ലിമീറ്റർ മഴ ലഭിച്ചു. കാസർഗോഡ് ജില്ലയിലെ പിലിക്കോട് 288 മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തി. കണ്ണൂരിൽ 224% വേനൽ മഴയും കാസർഗോഡ് 177% മഴയുമാണ് കഴിഞ്ഞ ആഴ്ചയിൽ അധികമായി ലഭിച്ചത്. വാർത്തകൾ, വിശകലനങ്ങൾ, പ്രത്യേക പരിപാടികൾ എന്നിവയ്ക്കായി മെട്രോ പോസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക.